ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോണത് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണിയാണ് കേട്ടോ. വെയ്റ്റ് ലോസ് ഉണ്ടായി എന്നുള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ PCOD കൺട്രോൾ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. PCOD ഉണ്ട് എന്ന് വെച്ചിട്ടും എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലേനോ, ഇങ്ങനെ പീരിയഡ്സ് റെഗുലർ ആവാതെ നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേനോ കേട്ടോ. പക്ഷേ മുഖത്തൊക്കെ പിമ്പിൾസ് വരും, അതുപോലെ ഹെയർ ഫോളൊക്കെ നല്ലോണം ഉണ്ടേനോ. അതൊക്കെ ഈ ഒരു ഫിറ്റ്നസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും എനിക്കില്ലേനു. എന്നാൽ കൂടെ നമ്മളെ സൈക്കിളൊക്കെ നല്ല റെഗുലറായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത്. ഞാൻ ഒരുപാട് ഡയറ്റ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇൻ്റർനെറ്റിൽ കാണുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഡയറ്റ്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, കീറ്റോ ഡയറ്റും പിന്നെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച ചെയ്യും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മളെ പുഷ് ചെയ്യാനൊന്നും ഒരാളില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നിർത്തിയാലും പ്രശ്നമില്ല എന്നുള്ള നിലക്ക് അങ്ങനെയാണ് എൻ്റെ കേസിലുണ്ടായത്. എനിക്ക് കൊറോണ വന്ന സമയത്ത് ഞാൻ നല്ലോണം വെയിറ്റ് കൂടി, 59-58 ആ ഒരു റേഞ്ചിലേക്ക് എത്തി. സാധാരണ ഞാൻ 54 കഴിഞ്ഞിട്ട് പോവലില്ല, പക്ഷേ കൊറോണ കാരണം നല്ലോണം വെയിറ്റ് കൂടി എനിക്ക്. അപ്പോൾ എനിക്ക് അതെങ്ങനെയും കുറയ്ക്കണം എന്നുള്ളൊരു ആ ഒരു ഇതിൽ ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ഈ ഫിറ്റ്ട്രീറ്റ് കപ്പിളിൻ്റെ വീഡിയോ നമ്മുടെ ഷബ്നത്തെ ചെയ്തത് കണ്ടത്, ഷബ്നാസ്കർ. അങ്ങനെ ഞാൻ ഷബ്നത്തിനോ ചോദിച്ചപ്പം അവർ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്ത് നോക്ക്, ഈ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫിറ്റ്ട്രീറ്റ് കപ്പിളിനെ കോൺടാക്ട് ചെയ്ത്, അപ്പോൾ അവർ പറഞ്ഞ് രണ്ട് ടൈപ്പ് ഡയറ്റ് ഉണ്ടെന്ന്. അതായത് ഒന്ന് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഒന്ന് PCOD ഒക്കെ ഉള്ളവർക്കുള്ള ആ ഒരു ഡയറ്റും. അപ്പോൾ ഇവർ ഇതിൽ നമുക്ക് തരുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് കേട്ടോ. മീൻസ് നമ്മൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അതായത് ഇനിയിപ്പോൾ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ വർക്ക്ഔട്ടും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് തരും. അങ്ങനെ ഒരു ഡയറ്റും ഒരാഴ്ചയെ കൂടുതൽ കൊണ്ടുപോകാത്ത ഞാൻ ഈ ഒരു ഡയറ്റിൽ 40 ദിവസത്തിലും കൂടുതലായി ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് എനിക്ക് കുറഞ്ഞിട്ടുള്ള വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോൻ്റെ അടുത്താണ്. ആ ഒരു 59 റേഞ്ചിൽ നിന്ന് ഞാൻ നേരെ പോന്ന് 53 എത്തി നിൽക്കുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ PCODക്കുള്ള ഡയറ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എൻ്റെ PCODൻ്റെ ലെവലൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടുതലൊരു ഹാപ്പിനെസ് ആണ്. ഈ ഫിറ്റ്ട്രീറ്റ് കപ്പിൾ എന്ന് പറയുന്നത് ഒരു കപ്പിൾ ാണ് കേട്ടോ. അവരാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളവർ. ഷാഹിദ് ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്, ഹഫ്സ ഒരു ന്യൂട്രീഷനിസ്റ്റാണ്. രണ്ടുപേരും സർട്ടിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്ലാനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ കുറേ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതായത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പാടില്ലാത്തതും കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും എല്ലാം ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡയറ്റ് ഇതിൽ ഷെയർ ചെയ്യണില്ല. ജസ്റ്റ് ഒരു ദിവസം ഞാൻ എന്താണോ കഴിച്ചത് അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം എൻ്റെ ഡയറ്റ് ആവില്ല ചിലപ്പം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ PCOD കൺട്രോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഓർക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ക്രീനിലും നമ്പറുണ്ട്, അതിലേക്കൊന്ന് വിളിച്ചാൽ മതി. പിന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നതിന് ശേഷം പിന്നെ ഞാൻ 6 മണിക്കാണ് എണീക്കലുള്ളത്. അലാറം അടിക്കൂട്ടോ. അലാറത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ട്രെയിനർ മെസ്സേജ് അയക്കുന്നുണ്ടാവും. എൻ്റെ ട്രെയിനറിൻ്റെ പേര് റുക്സാന എന്നാണ്. അപ്പോൾ ആളാണ് എൻ്റെ ഡയറ്റും പിന്നെ എൻ്റെ വർക്കൗട്ടും എല്ലാം നോക്കുന്നത്. അപ്പോൾ ആളുടെ മെസ്സേജാണ് ആദ്യം വരിക. ഞാൻ രാവിലെ ഫോൺ എടുത്ത് നോക്കിയാൽ അതാണ് കേട്ടോ കാണല്. നമുക്കായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ നല്ലൊരു കോട്ട് എന്തെങ്കിലും ഉണ്ടാവും, പിന്നെ ഒപ്പം നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം ആദ്യം തന്നെ കഴിക്കാനായിട്ട് പോണത് ഉലുവ തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. ഈ ഉലുവ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനു. അപ്പം തിളപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇനിയാണത് തിളപ്പിക്കാനായിട്ട് പോണത്. അപ്പോൾ ഇത് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള 2 ഡ്രിങ്ക്സിൽ ഒന്നാണ്. എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതാണ്. അപ്പം പിന്നെ ഇതിന് ഉലുവക്ക് വലിയ കയ്പൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നല്ല കയ്പുണ്ടാവുമെന്ന്, പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അധിക ദിവസങ്ങളിലും ഞാൻ ഇതാണ് കുടിക്കലുള്ളത്. പിന്നെ വേറൊരു ചോയ്സും കൂടി എനിക്ക് തന്നിട്ടുണ്ടേനു, അത് ഞാൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുള്ളൂ. അതായത് ഒരെണ്ണം നമ്മൾ കുടിച്ച് തുടങ്ങിയിട്ട് കുറച്ച് സമയം അതന്നെ കുടിക്കണം, അതിന് ശേഷമേ നമ്മൾ അടുത്തതിലേക്ക് മാറാൻ പാടുള്ളൂ.
അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാനായിട്ട് പോവാണ്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇത് കുടിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം ചിലർക്കൊക്കെ വേറെ വേറെ ടൈപ്പ് ഡ്രിങ്ക്സ് ആണ് ഇവർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം വെള്ളം കുടിക്കണം. ഒരു 3 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ എന്തായാലും കുടിക്കണം. അപ്പം ഞാൻ ഇതുപോലൊരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യൽ. എന്നിട്ട് അത് തീരുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ഞാൻ ആദ്യമൊക്കെ 2 ലിറ്ററൊക്കെ കുടിക്കലുണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു ഡയറ്റിൽ ചേർന്നതിന് ശേഷം കഴിയുന്നതും ഞാൻ 3 ലിറ്ററിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് നോക്കലുണ്ട്. നമ്മളിങ്ങനെ വെള്ളം നല്ലോണം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബോഡിയിൽ ചേഞ്ചസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സ്കിന്നിലാണെങ്കിലും പിന്നെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഒരു പ്ലസൻ്റ് ആയ പോലെ ഉണ്ടാവും. നല്ലൊരു നമ്മൾ പറയുന്നത് ഇങ്ങനെ ഉണർവ് വെച്ചിരുന്നെന്ന് അറിയില്ലേ, അതേപോലെ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കടലക്കറിയാണ്. കടലക്കറിയും പിന്നെ നമ്മുടെ കോണ്ട പുട്ടുണ്ടല്ലോ, അത് രണ്ടുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. കടല ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാണ്. അപ്പം മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓയിലിനൊക്കെ അളവ് തന്നിട്ടുണ്ട് കേട്ടോ, ഇത്ര ഓയിൽ ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ്. അതിൽക്കാദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽക്കായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിയും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടെ ഇതിൽക്കിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ കടലക്കറി റെഡിയായി. കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ അവസാനം ചേർത്ത് കൊടുത്തേണെ. അങ്ങനെ ഒരു 7 ആകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള സമയാസമയം ഒരു മെസ്സേജ് ആയിക്കോട്ടോ. അതാണ് നല്ലൊരു കാര്യം. അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്, ഇങ്ങനെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ റുക്സാന എനിക്ക് സമയാസമയം മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോണ്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ചോളത്തിൻ്റെ പുട്ട്. അപ്പം പാക്കറ്റ് വാങ്ങിച്ചതുണ്ടേനും. അങ്ങനെ ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് എനിക്കും അനീസ്കക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചില ദിവസം ഞാൻ എനിക്ക് മാത്രമായിട്ട് ചെയ്യലുണ്ട്, അതായത് അനീസ്കക്ക് വേറെ എന്തെങ്കിലും ആക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ എനിക്ക് ഈ ഒരു ടൈപ്പ് ഫുഡാണ് ഞാൻ ഉണ്ടാക്കലുള്ളത്. അനീസ്കക്ക് ചില ദിവസം ഒന്നും അത് പറ്റലില്ല. അങ്ങനെ ഇതിൽക്ക് ഞാൻ ഉപ്പിട്ടിട്ട് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന പോലെ ഒന്ന് കുഴക്കുകയാണ്. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു പുട്ട് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ ചില കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇറച്ചി കഴിക്കുന്ന സമയത്ത് ഇന്ന സാധനം കൂടെ കഴിക്കരുത് അങ്ങനെയൊക്കെ ഒരു പറയലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഇതാ ഞാനിപ്പോൾ ചിരട്ടപ്പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് വേവാനായിട്ട്. പിന്നെ ഇതാ ആവിയൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. കുറേ കടലെടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൾസസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറേ എടുക്കുക. മീൻസ് എന്ത് കറിയാണെന്നുണ്ടെങ്കിലും അത് കുറേ എടുക്കുക. പിന്നെ ഇതുപോലത്തെ പുട്ട്, അപ്പം അതൊക്കെ കുറച്ചെടുക്കാനും നോക്കുക. അങ്ങനെ ഫുഡ് ടേബിളിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് റുക്സാനക്ക്. അപ്പോൾ റുക്സാന പറയും ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആൾ പറഞ്ഞുതരും ഇന്നതിൻ്റെ കൂടെ ഇന്നത് കഴിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി, മീൻസ് ഈ ഒരു പുട്ട് കുറച്ച് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കടല കുറേ കഴിക്കണം എന്നൊക്കെ ആളിങ്ങനെ പറഞ്ഞുതരും. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും, എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഷൂസും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പം ഇന്നത്തെ വർക്കൗട്ട് ഇതാണ്, 4000 സ്റ്റെപ്സ് എടുക്കണം. അത് നമ്മൾ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ഒരു ഫിറ്റ്നസ് ബാൻഡ് ഉണ്ട്. അപ്പോൾ അതിൽ കാണാനായിട്ട് പറ്റും നമ്മൾ എത്ര സ്റ്റെപ്പ് എടുത്തണമെന്ന്. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണേ. കള്ളത്തരൊന്നും ഇതിൽ നടക്കില്ല.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ടിൻ്റെ വീഡിയോയും ഇവർ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു വർക്കൗട്ടിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള ഷാഹിദാണ് കാണിച്ചിരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാമപ്പും പിന്നെ വാം ഡൗണും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എക്സസൈസ് ഇന്നത്തേത് ഇതാണ്. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് ചെയ്യാനായിട്ട് പോണത്. ഈ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയവും പിന്നെ ചെയ്യാനുള്ള വർക്കൗട്ടും എല്ലാവരും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്റ്റാമിന ഉണ്ടാവില്ല ഫസ്റ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ നിർത്തി നിർത്തിയിട്ടാണ് ചെയ്യലുള്ളത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒരു മണിക്കൂറിലും കൂടുതലൊക്കെ എടുക്കലുണ്ട് കേട്ടോ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ അതാ ഞാൻ ഒരു യോഗ മാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനായിട്ട്. നമുക്ക് ഇതൊക്കെ വാങ്ങിക്കുമ്പം നല്ലൊരു രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ്. അങ്ങനെ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാന്. പിന്നെ ഇതിൽ സ്റ്റെപ്സ് എടുക്കാന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ നടന്നിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓടിയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ നടക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്ന സ്ഥലത്ത് നിന്നിട്ട് തന്നെ ഇങ്ങനെ നടക്കുന്ന പോലെ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ജോഗ് ചെയ്യും. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ 4000 സ്റ്റെപ്സ് ആക്കൽ. പിന്നെ ഒരു 11 മണിയാകുമ്പം എൻ്റെ മിഡ് മീലിൻ്റെ സമയമാണ്. അതായത് നമുക്ക് ഇടയിലെ ഭക്ഷണം എന്ന് പറയില്ല, നമ്മൾ ഇടനേരം കഴിക്കാൻ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇവർ സജസ്റ്റ് ചെയ്യലുള്ളത്. ഓറഞ്ചാണ് അധികം കഴിക്കാനായിട്ട് പറയല്. ഇന്നിപ്പോൾ ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ആപ്പിളാണ് കഴിക്കണേ. മൊത്തത്തിൽ 5 മീലാണ് നമുക്കുള്ളത്. നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മിഡ് മീല്, പിന്നെ ലഞ്ച്, ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിന്നർ. അങ്ങനെ മൊത്തം 5 മീലാണ് ഇതിൽ നമുക്കുള്ളത്. ഇപ്പം ഞാൻ ലഞ്ചിലുള്ള പ്രിപ്പറേഷനിലാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ള ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണയിലിട്ടിട്ട് കടുക് പൊട്ടിച്ചാണ്, എന്നിട്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തേന്, അതിനുശേഷം ക്യാബേജും കൂടെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാണ്. പിന്നെ ഞാൻ ചപ്പാത്തി ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ പാത്രത്തിലാക്കി വെക്കലുണ്ട്. അതായത് സെമി കുക്ക് ചെയ്തതിന് ശേഷം പാത്രത്തിലാക്കിയിട്ട് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കല്ലിലിട്ട് തിരിച്ചു മറിച്ചോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യലുള്ളത്. ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്കിപ്പം പെട്ടെന്നൊക്കെ എടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ആക്കി വെച്ചതിന് ഒരു 2 ചപ്പാത്തി എടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ലഞ്ച് റെഡിയായി. ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇമേജ് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പം ഗ്രൂപ്പിൽ മെസ്സേജ് വരും, ഹാവ് യുവർ ഈവനിങ് മീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ഈവനിങ് മീലായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് ആൽമൺസോ അല്ലെങ്കിൽ പംകിൻ സീഡ്സോ ആണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം ആൽമൺസേനു കഴിച്ചിരുന്നത്, ഇന്നിപ്പോൾ പംകിൻ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് കഴിക്കാനായിട്ട് പോണത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഡിന്നർ റെഡിയാക്കാണ് കേട്ടോ. ഡിന്നറൊക്കെ നമ്മൾ നേരത്തെ കഴിക്കുന്നതാണ് നല്ലത്. ഒരു മരിപ്പൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാഗിയാണ് ഉണ്ടാക്കണേ. പിന്നെ ഒരു സാലഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം രാഗി ഇട്ടിട്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുകയാണ്. എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവം ഇങ്ങനെ കടിക്കാൻ കിട്ടും എന്തോ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറയലുണ്ട് ആ ഉമി കളയരുത് എന്ന്, അത് നല്ലതാണ് ഹെൽത്തിനെന്ന് പറയലുണ്ട്. പക്ഷെ എനിക്കത് തീരെ പറ്റാത്തതുകൊണ്ട് ഞാനിതാ ഇതേപോലെ അരിച്ചെടുത്തേന്. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ സാലഡും കൂടെ ഉണ്ട് എന്ന്. സാലഡ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട്, പിന്നെ കക്കിരി ഉണ്ട്, അതുപോലെ തക്കാളി. ഇത് മൂന്നുമാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ആപ്പിൾ പിന്നെ അനീസ്കാക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരു ദിവസം കഴിക്കലുള്ളത്. നമ്മുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയാണ് ചെയ്യലുള്ളത്. ചില ദിവസം ഞാൻ ചെയ്യലെന്താന്ന് വെച്ചാൽ രാവിലെ വർക്കൗട്ട് ചെയ്യും, പിന്നെ ഈവനിങ് നടക്കും, നമ്മുടെ സ്റ്റെപ്സ് എടുക്കും. അങ്ങനെയാണ് ഞാൻ അധികവും ചെയ്യലുള്ളത്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പം ക്ഷീണിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഈ ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ചേഞ്ച് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫിസിക്കലായിട്ട് തന്നെ എല്ലാവരും പറയാനായിട്ട് തുടങ്ങിയു കേട്ടോ, മെലിഞ്ഞിട്ടുണ്ട് മെലിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എനിക്ക് നല്ല സന്തോഷമായിട്ടേനു ഉണ്ടായിനിയത്. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫിറ്റ്വീറ്റ് കപ്പിളിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. വെറുതെ ആവില്ല, അവരുടെ ഒരു 30 ഡേയ്സ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് എല്ലാ ലിങ്കും പിന്നെ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.